തൃക്കക്കരയിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ വി ഡി സതീശൻ്റെ ഫ്ലെക്സ് ബോർഡ് വെച്ചതിലും തിരുവനന്തപുരത്ത് വലിയ സ്വീകരണം നൽകുന്നതിലും പാർട്ടിയിൽ മുറുമുറുപ്പായി. ജയം സതീശൻ്റെ മാത്രം അധ്വാനമല്ലെന്നാണ് നേതാക്കളുടെ പ്രധാന വിമർശനം. ഗ്രൂപ്പില്ലെന്ന് പറഞ്ഞ് നടക്കുന്നവർ എന്തിനാണ് ഫ്ലെക്സ് വെച്ചതെന്ന ചോദ്യമാണ് ഒരു വിഭാഗം നേതാക്കൾ ചോദിക്കുന്നത്. സതീശൻ്റെ പേരിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനാണ് ശ്രമമെന്നും അവർ ആരോപിക്കുന്നു. ഡി സി സിയുടെ ആഹ്വാനപ്രകാരമാണ് തിരുവനന്തപുരത്തെത്തുന്ന സതീശന് സ്വീകരണം നൽകുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ എസ് നുസൂർ ഒരു കവിത ഫേസ്ബുക്കിൽ പങ്കുവച്ചുകൊണ്ടാണ് സതീശനെതിരെ പരോക്ഷ വിമർശനം ഉയർത്തിയത്. കോൺഗ്രസിൻ്റെ ഉരുക്ക് കോട്ടയായ തൃക്കാക്കരയിലെ വിജയത്തിന് എന്തിനാണ് അവരെ പിതൃത്വം ഏറ്റെടുക്കുന്നത് എന്നുള്ള വിമർശനമാണ് ആ കവിതയിലുള്ളത്. സതീശൻ മുഖ്യമന്ത്രിക്കൊത്ത എതിരാളി എന്ന നിലയിലുള്ള ക്യാമ്പയിനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നതെല്ലാം. സതീശനെ ലീഡറായി പ്രഖ്യാപിച്ച് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ പടുകൂറ്റം ഫ്ലെക്സ് ബോർഡുകളാണ് വച്ചിട്ടുള്ളത്. ഇത് ആർക്ക് കണ്ടാലാണ് സഹിക്കുക? ഇരട്ടച്ചങ്കനല്ല, യഥാർത്ഥ ലീഡർ വി ഡി സതീശനാണെന്നാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. ഇതാരാണ് സ്ഥാപിച്ചതെന്നോ ആരാണ് വെച്ചതെന്നോ ഫ്ലെക്സ് ബോർഡിലില്ല. സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരേ ഒരു ലീഡറെ ഉണ്ടായിട്ടുള്ളൂ, അത് സാക്ഷാൽ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും സതീശന് നൽകുന്ന തരത്തിലാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഒറ്റ ചങ്കയുള്ളൂ, ഒരു നിലപാടേ ഉള്ളൂ, നിലപാടുള്ളയാൾ വി ഡി സതീശൻ എന്നെഴുതിയ ഫ്ലെക്സ് ബോർഡുകളാണ് എല്ലായിടത്തും നഗരത്തിൽ പല സ്ഥലങ്ങളിലും കാണാനാകുന്നത്. തൃക്കാക്കരയിൽ തോറ്റാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. പ്രചാരണത്തിൻ്റെ നേതൃത്വവും അദ്ദേഹം തന്നെയാണ് നേരിട്ട് ഏറ്റെടുത്തിരുന്നത്. സംസ്ഥാന കോൺഗ്രസിൽ വരും ദിവസങ്ങളിൽ ഉടലെടുക്കാൻ സാധ്യതയുള്ള പുതിയ സമവാക്യങ്ങളുടെയോ ശാക്തീയ ചേരിയുടെയോ തുടക്കമായാണ് ഇതിനെ പല നേതാക്കളും വിലയിരുത്തുന്നത്. ഇത്ര വലിയൊരു വിജയം കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നില്ല തൃക്കാക്കരയിൽ എന്നതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ജയിച്ചാലും തോറ്റാലും ഉത്തരവാദിയെന്ന് സ്വയം പ്രഖ്യാപിച്ച് തൃക്കാക്കര പോരിനിറങ്ങിയ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലായിരുന്നു പടപ്പുറപ്പാട് അത്രയും. നേതാക്കൾ വന്നും പോയി ഇരുന്നു. ഒടുവിൽ ഫലം വന്നപ്പോൾ ക്യാപ്റ്റൻ ഒറിജിനൽ എന്ന ടാഗ് ലൈനുമായി സോഷ്യൽ മീഡിയയിൽ വി ഡി സതീശൻ തരംഗമായി. ക്യാപ്റ്റൻ എന്നല്ലാതെ വേറെ പേരില്ലേ സ്വന്തം നേതാവിനെ വിളിക്കാനെന്ന് ഇടത് ഹാൻഡിലുകളിൽ നിന്ന് പരിഹാസം ഉയർന്നതിൻ്റെ പിറ്റേതാണ് ലീഡർ എന്നെഴുതിയ ഫ്ലെക്സുകൾ തലസ്ഥാന നഗരിയിൽ വ്യാപകമായി ഉയർന്നത്. പുതിയ ലീഡർ എന്ന വിശേഷം സതീശന് നൽകിയതിൽ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയാണ്. ഹൈബി ഈഡനടക്കം പാർട്ടിയിലെ യുവനേതൃത്വം വി ഡി സതീശനെ പിൻപറ്റി വിജയം ആഘോഷിക്കുന്നത് പക്ഷേ മുതിർന്ന നേതാക്കൾക്ക് അത്ര പിടിച്ചിട്ടില്ല. ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു, വളരെ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിച്ച തെരഞ്ഞെടുപ്പായിരുന്നു ഇത് എന്നാണ് തെരഞ്ഞെടുപ്പ് ഫലം വന്നയുടനെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും പറഞ്ഞത്. അത് ശ്രദ്ധേയമാണ്.